ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കച്ചവടത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ, അഞ്ച് ഘടകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലറി ഓഫ് ട്രേഡ്. നെക്സ്റ്റ് ആണ് ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. നോക്കിക്കോ, ഒന്നാമത്തേത് വിപണിയിലെ സ്ഥാനം. അതായത് ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വിപണിയിലെ സാധ്യതകളെ തിരിച്ചറിയുകയും അതിന് അനുസൃതമായി ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉപഭോക്താക്കളിലേക്ക് നൽകുകയും ചെയ്യുക. അതായത് വിപണിയിലെ സ്ഥാനമെന്ന് പറഞ്ഞാൽ വിപണിയിലെ സാധ്യതകൾ തിരിച്ചറിയാം. എന്തൊക്കെയാണ് വിപണിയിലെ സാധ്യതകളുള്ളത്? അതിന് അനുസൃതമായിട്ടുള്ള ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും, അതായത് അതിനനുസൃതമായിട്ടുള്ള ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉപഭോക്താക്കൾക്ക് നൽകുക. അതായത് ഇപ്പം വിപണിയിൽ എന്താണോ ഉള്ളത് ആ വിപണിക്കനുസൃതമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിർമ്മിക്കപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് വിപണിയിലെ സ്ഥാനമെന്ന് പറയും. അതായത് മാർക്കറ്റ് സ്റ്റാൻഡിംഗ്, ഇറ്റ് റെഫേഴ്സ് ടു ദ പൊസിഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ് ഇൻ റിലേഷൻ ടു കോമ്പിറ്റൻസ് ബൈ പ്രൊവൈഡിങ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആൻഡ് ബെറ്റർ സർവീസ് ടു കസ്റ്റമേഴ്സ്. ഇറ്റ് റെഫേഴ്സ് പൊസിഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ്, ഒരു സ്ഥാപനത്തിൻ്റെ പൊസിഷൻ തീരുമാനിക്കാം ഇൻ റിലേഷൻ ടു കോമ്പിറ്റേഴ്സ്. അതായത് കോമ്പിറ്റീഷൻ മീൻസ് നമ്മളുമായിട്ട് എതിരാളികളുണ്ടാകും, നമ്മുടെ അതേ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ആളുകളുണ്ടാകും, അവരുമായിട്ട് അവരുടേതനുസൃതമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രൊഡക്റ്റ് ഉൽപ്പന്നം കണ്ടെത്തണം. ബൈ പ്രൊവൈഡിങ് ഇങ്ങനെ കൊടുക്കേണ്ടത് നൽകപ്പെടുന്ന ക്വാളിറ്റി പ്രൊഡക്റ്റ്, അതായത് ഗുണമേന്മുള്ള ഉൽപ്പന്നങ്ങൾ, ആൻഡ് ഇറ്റ് ബെറ്റർ സർവീസ്, ഏറ്റവും നല്ല സേവനങ്ങളും കസ്റ്റമേഴ്സിന് നൽകുക എന്നുള്ളതാണ്. രണ്ടാമത്തെ നവീകരണം, അതായത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിൽ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നതിനുള്ള പര്യവേഷണവും കണ്ടുപിടുത്തവുമാണ് നവീകരണം എന്ന് പറയുന്നത്. അതായത് കസ്റ്റമേഴ്സിന് ഉപകാരപ്രദമായിട്ടുള്ള രൂപത്തിൽ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നതിനുള്ള പുതിയ പുതിയ ആശയങ്ങൾ, കണ്ടുപിടുത്തങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, നവീകരണം എന്ന് പറയുന്നത്. ഇതിൽ പുതിയ ഡിസൈന്, നൂതനമായ വിപണന രീതി, പുതിയ രീതിയിലുള്ള ഉൽപ്പാദന പ്രക്രിയ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടും. അപ്പോൾ ഉപഭോക്താക്കൾ കൂടുതൽ ഉപകാരപ്രദമായ രൂപത്തിൽ, അതായത് ഉപഭോക്താക്കൾ എന്താണ് ഉപകാരമുള്ളത് ആ രീതിയിൽ സാധനങ്ങളും സേവനവും നൽകപ്പെടുന്നതിനുള്ള പര്യവേഷണം കണ്ടുപിടുത്തു. അതായത് ഒരു പുതിയ ഉൽപ്പന്നം കണ്ടെത്താനുള്ള, അല്ലെങ്കിൽ പുതിയ ഉൽപ്പന്നം വിപണിയിൽ കൊണ്ടുവരാനുള്ളതാണ് എന്ന് പറയുന്ന നവീകരണം എന്ന് പറയുന്നത്. ഈ നവീകരണം എന്ന് പറഞ്ഞാൽ പുതിയ ഡിസൈന്, നൂതനമായിട്ടുള്ള വിപണി രീതി, പുതിയ രീതിയിലുള്ള ഉൽപ്പാദന പ്രക്രിയ എന്നൊക്കെ എന്തിൽ പെടുന്നതാണ്, നവീകരണത്തിൽ പെടുന്നതാണ് എന്നുള്ളതാണ്. ഇന്നൊവേഷൻ എന്നാണ് അല്ലെങ്കിൽ നോവൽറ്റി എന്നാണ് പറയാം. ഇന്നൊവേഷൻ മീൻസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സംതിങ് എന്തെങ്കിലും. ഇൻട്രൊഡക്ഷൻ മീൻസ് നമ്മൾ പരിചയപ്പെടുത്തും. ഓഫ് സംതിങ് ന്യൂ ഇൻ ദ മാർക്കറ്റ്, പുതുതായിട്ട് എന്തെങ്കിലും വിപണിയിൽ കൊണ്ടുവരിക. ഇറ്റ് മേ ബി ന്യൂ ഡിസൈൻ ആവാം, അത് പുതിയ ഡിസൈൻ ആവാം, അല്ലെങ്കിൽ ന്യൂ ക്വാളിറ്റി ഫോർ ദ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ആവാം, നിലവിലുള്ള പ്രൊഡക്റ്റിന് പകരമായിട്ടുള്ള, അല്ലെങ്കിൽ നിലവിലുള്ള പ്രൊഡക്റ്റ് ഗുണമേന്മ ഉൽപ്പന്നങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ ന്യൂ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻസ്, പുതിയ ഉൽപ്പാദന രീതികളൊക്കെ ഇതിൽപ്പെടുന്നതാണ്. മറ്റൊന്നാണ് ഉൽപ്പാദനക്ഷമത. ലഭ്യമായ വിഭവങ്ങളുടെ മികച്ച ഉപയോഗത്തിലൂടെ ഓരോ സ്ഥാപനവും കൂടുതൽ കാര്യക്ഷമതയും ഉൽപ്പാദനക്ഷമതയും ലക്ഷ്യമിടണം. ലഭ്യമായിട്ട് നമുക്ക് എന്ത് വിഭവമാണ് നമ്മുടെ കയ്യിലുള്ളത്, അതിലൂടെ മികച്ച ഉപയോഗത്തിൽ, അത് മികച്ച നല്ല രൂപത്തിൽ ഉപയോഗിച്ച് ഓരോ സ്ഥാപനങ്ങൾ, എല്ലാ സ്ഥാപനങ്ങളും കൂടുതൽ കാര്യക്ഷമതയും ഉൽപ്പാദനക്ഷമതയും, അതായത് എഫിഷ്യൻസി ഉണ്ടാവണം, പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടാവണം, അതായത് കൂടുതൽ നല്ല നല്ല ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, ഉൽപ്പാദിപ്പിക്കപ്പെടുക എന്നുള്ളതാണ് വിപണി. മറ്റൊന്നാണ് ബിസിനസ്സിൻ്റെ എന്തെന്ന് പറയുന്നത്, ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. പ്രൊഡക്ടിവിറ്റി എന്ന് പറയും. എവരി എൻ്റർപ്രൈസ്, എല്ലാ സ്ഥാപനവും ഷുഡ് ഹൈം ടു ഗ്രേറ്റർ എഫിഷ്യൻസി, നല്ലൊരു എഫിഷ്യൻസി ഉണ്ടാക്കണം, കാര്യക്ഷമമായിട്ടുണ്ടാകണം, അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഉൽപ്പാദനക്ഷമം ഉണ്ടായിരിക്കണം. ബൈ ദി ബെസ്റ്റ് യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്, നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് വിഭവമാണോ ലഭ്യമായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ ഉൽപ്പന്നങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഭൗതികവും ധനപരവുമായ വിഭവങ്ങൾ. അതായത് കെട്ടിടങ്ങൾ, പ്ലാന്റ്, യന്ത്രങ്ങൾ, ഓഫീസുകൾ തുടങ്ങിയ ഭൗതിക വിഭവങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിനുള്ള പണം നേടുകയും അതിൻ്റെ കാര്യക്ഷമമായ ഉപയോഗം ഉറപ്പാക്കുകയും ചെയ്യുക. കെട്ടിടങ്ങൾ, പ്ലാന്റ്, യന്ത്രങ്ങൾ, ഓഫീസ് തുടങ്ങിയ ഭൗതികമായിട്ടുള്ള വിഭവങ്ങൾ, നമുക്ക് കാണാൻ പറ്റാവുന്ന വിഭവങ്ങളുണ്ടാകും. സാമ്പത്തിക സ്രോതസ്സുകൾ, അതുപോലെ തന്നെ സാമ്പത്തിക സ്രോതസ്സ് നമുക്ക് ആവശ്യമായിട്ടുള്ള പണം,
അതിൻ്റെ പ്രവർത്തനത്തിലുള്ള പണം നേടുകയും ചെയ്യുന്ന അതിൻ്റെ കാര്യക്ഷമത ഉപയോഗം ഉറപ്പാക്കുകയും ചെയ്യുക. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള വിഭവങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഭൗതികവും ധനപരവുമായ വിഭവങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ് അക്വയറിങ് ഫിസിക്കൽ റിസോഴ്സസ്. നമ്മൾ ഫിസിക്കൽ റിസോഴ്സസ് കരസ്ഥമാക്കുക, ലൈക്ക് ഏതുപോലെ ബിൽഡിങ് പ്ലാന്റ് മെഷീനറി നമ്മുടെ അതുപോലെ തന്നെ ഓഫീസ് അങ്ങനത്തെ ഒരുപാട് എന്തുണ്ടവിടെ ഫിസിക്കൽ ഭൗതികമായിട്ടുള്ള വിഭവങ്ങൾ കരസ്ഥമാക്കുക. അതിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സസ് അതായത് സാമ്പത്തിക സ്രോതസ്സുകൾ കരസ്ഥമാക്കുക ഓർ ഫണ്ട് ഫോർ ഇസ് ഓപ്പറേഷൻ ആൻഡ് എൻഷർ ഇറ്റ്സ് എഫിഷ്യൻറ്റ് യൂസ്. അതായത് നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ കാര്യക്ഷമമായിട്ട് നടത്താനും ആവശ്യമായിട്ടുള്ള ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ധനപരവും ഭൗതികവുമായ വിഭവങ്ങൾ കരസ്ഥമാക്കുക എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യമെന്ന് പറയുന്നത്. മറ്റൊന്നാണ് ലാഭം സമ്പാദിക്കൽ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ലാഭം ബിസിനസ്സിൻ്റെ നിലനിൽപ്പിനും സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടിയിട്ടുള്ള ജീവരക്തമായി കണക്കാക്കപ്പെടുന്നത് ലാഭമാണ്, പ്രോഫിറ്റാണ്. അപ്പോൾ ലാഭം ബിസിനസ്സിൻ്റെ നിലനിൽപ്പിനും സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനൊക്കെ എന്തുവാണ് ലാഭമാണ്. ആ ലാഭത്തെ എന്ത് ചെയ്യുക, ലാഭത്തെ ജീവരക്തമായിട്ട് ലാഭം ഉണ്ടാക്കാനാണ് ബിസിനസ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുക. അതാണ് ഏണിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഈസ് റിഗാർഡഡ് ആസ് എ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ജീവരക്തം, മനുഷ്യന് രക്തം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ബിസിനസ്സിന് പ്രോഫിറ്റ് എന്ന് പറയും. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ടു സർവൈവ് ആൻഡ് ടു മേക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എൻ്റർപ്രൈസ്. ഒരു സ്ഥാപനത്തിൻ്റെ ഗ്രോത്ത് വളർച്ചയ്ക്കും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് കരസ്ഥമാക്കുക എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് മാനേജർമാരുടെ മികവും വികസനവും. ബിസിനസ് സ്ഥാപനങ്ങൾ അതിൻ്റെ മാനേജർമാരെ പ്രചോദിപ്പിക്കുന്നതിനായി വിവിധ പ്രോഗ്രാമുകൾ നടത്തി അവരുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വളരെയധികം മുൻകൈ എടുക്കണം. അതായത് ബിസിനസ് സ്ഥാപനങ്ങൾ അവരുടെ മാനേജർമാരെ പ്രചോദിപ്പിക്കുക, മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിവിധ പ്രോഗ്രാമുകൾ, ചിലപ്പം ട്രെയിനിങ് ആവാം അല്ലെങ്കിൽ മറ്റ് മോട്ടിവേഷൻ ക്ലാസ്സുകളാവാം, അങ്ങനെ നൽകിയിട്ട് അവരുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് എന്ത് ചെയ്യണം, ഇനീഷ്യേറ്റീവ് മുൻകൈ എടുക്കണം എന്നുള്ളതാണ്. അതായത് മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ദ എൻ്റർപ്രൈസ് എല്ലാ സ്ഥാപനങ്ങളും ഷുഡ് ടേക്ക് എന്തെടുത്തിരിക്കണം, മച്ച് ഇനീഷ്യേറ്റീവ്, കൂടുതൽ ഇനീഷ്യേറ്റീവ് മുൻകൈ എടുത്തിരിക്കണം ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ഇറ്റ്സ് മാനേജർ. അവരുടെ മാനേജർമാരുടെ എഫിഷ്യൻസി കാര്യക്ഷമത കൂട്ടാൻ വേണ്ടി ബൈ കണ്ടക്റ്റിംഗ്, അതെങ്ങനെയായിരിക്കണം, ബൈ കണ്ടക്റ്റിംഗ് വേരിയസ് പ്രോഗ്രാം ടു മോട്ടിവേറ്റ് ദം. അവരെ പ്രചോദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പല പ്രോഗ്രാമുകൾ നടത്തിയിട്ടായിരിക്കണം ഒരു മാനേജർമാർക്ക് ആവശ്യമായിട്ടുള്ള കാര്യക്ഷമത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ബിസിനസ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. മറ്റൊന്നാണ് ജോലിക്കാരുടെ മികവും സമീപനവും. ഓരോ ബിസിനസ് സംരംഭവും അവരുടെ തൊഴിലാളികളുടെ പ്രകടനവും അവരുടെ പോസിറ്റീവ് മനോഭാവവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യം. ഓരോ ബിസിനസ് സംരംഭവും അവരുടെ തൊഴിലാളികളുടെ പ്രകടനം അതുപോലെ തന്നെ അവരുടെ പോസിറ്റീവ് മനോഭാവം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടണം. അപ്പോൾ ഓരോ ജോലിക്കാരും എത്രത്തോളമാണ് സംരംഭകനും അവരുടെ തൊഴിലാളികളുടെ പ്രകടനമൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും, അതായത് പുതിയ പുതിയ പ്രോഗ്രാമുകൾ, പുതിയ പുതിയ ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, പുതിയ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യണം, ജോലിക്കാരുടെ ആ പെർഫോമൻസ് ഉയർത്താൻ വേണ്ടിയിട്ട് അവർ കൊടുക്കണം എന്നുള്ളതാണ്. അതായത് വർക്കർ പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡാണ്. എവരി എൻ്റർപ്രൈസ്, ഓരോ സ്ഥാപനവും ഷുഡ് എയിം ടു ഇമ്പ്രൂവ്. അവരുടെ എയിം എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇമ്പ്രൂവ് മീൻസ് എന്താ, ഉയർത്തുക എന്നുള്ളതാണ്. ഇറ്റ്സ് വർക്കേഴ്സ് പെർഫോമൻസ് ആർ ദർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അവർക്കൊരു പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കുക, വർക്കർമാരുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഓരോ പ്രോഗ്രാമും എന്ത് ചെയ്യണം, ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും കൈക്കൊള്ളണം എന്നുള്ളതാണ്. മറ്റൊന്നാണ് സാമൂഹിക ഉത്തരവാദിത്വം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിഭവങ്ങൾ സംഭാവന ചെയ്യുന്നതിനും, അതായത് സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിഭവങ്ങൾ സംഭാവന ചെയ്യുന്നതിനും സാമൂഹികമായി അഭിലഷണീയമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനും, അതായത് സാമൂഹികമായിട്ടുള്ള അഭിലഷണീയമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതിനും ബിസിനസ് സ്ഥാപനങ്ങളുടെ ബാധ്യതയെ സൂചിപ്പിക്കുന്നതാണ് സാമൂഹിക ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അതായത് ഓരോ ബിസിനസ് സ്ഥാപനവും സമൂഹത്തോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെയാണ് സാമൂഹിക ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യണം, ഓരോ ബിസിനസ് സ്ഥാപനവും കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. ഇറ്റ് ഈസ് എ റെഫേഴ്സ് ടു ദ സോഷ്യൽ ഒബ്ലിക്കേഷൻ, സാമൂഹികമായിട്ടുള്ള ബാധ്യത ഓഫ് ബിസിനസ് ഫേം ടു കോൺട്രിബ്യൂട്ട്. അതെന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യുക റിസോഴ്സസ് ഫോർ സോൾവിങ് സോഷ്യൽ പ്രോബ്ലം. എങ്ങനെയായിരിക്കണം,
സോഷ്യൽ പ്രോബ്ലംസ് മീൻസ് സാമൂഹികമായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ടു വർക്ക് ഇൻ സോഷ്യലി ഡിസൈറബിൾ മാനർ, അതായത് ഡിസൈറബിൾ അവർ പ്രതീക്ഷിക്കപ്പെടുന്ന മാനറിൽ, അല്ലെങ്കിൽ സമൂഹം എന്താണോ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ എന്ത് ചെയ്യുക, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഒരു ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സുകളാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സുകൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒന്നാമത്തെ വിപണിയിലെ സ്ഥാനം എന്താണെന്ന് നോക്കണം, മറ്റൊന്ന് നവീകരണം ഉണ്ടായിരിക്കണം, ഉൽപാദനക്ഷമത മെച്ചമുള്ളതായിരിക്കണം, അതുപോലെ തന്നെ ഭൗതികവും ധനപരമായിട്ടുള്ള വിഭവങ്ങളായിരിക്കണം ഉണ്ടാവാൻ നോക്കണം, ലാഭം സമ്പാദിക്കലൊരു ലക്ഷ്യമാണ്, അതുപോലെ തന്നെ മാനേജർമാരുടെ മികവും വികസനവും നോക്കണം, അതുപോലെ തന്നെ ജോലിക്കാരുടെ മികവും സമീപനവും ലക്ഷ്യമിട്ടുള്ളതായിരിക്കണം, അതുപോലെ തന്നെ സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റണം. അതായത് മാർക്കറ്റ് സ്റ്റാൻഡിങ്, ഇന്നൊവേഷൻസ്, പ്രൊഡക്ടിവിറ്റി, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഏണിംഗ് പ്രോഫിറ്റ്, മാനേജർ പെർഫോമൻസ്, വർക്കർ പെർഫോമൻസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.